ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കാണിക്കുന്നത് അതായത് ഒരു കുർത്തിയാണ്. കുറച്ച് തടിയുള്ളവർക്കൊക്കെ ഇടാൻ പറ്റിയ ഫ്രില്ല് വെച്ചിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ യോക്ക് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇതാ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ അടിവശത്തും ഒരു ലെയർ ഫ്രില്ല് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് ലെയർ ഫ്രില്ലാണ് വെച്ചത്. പിന്നെ ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ബലൂൺ സ്ലീവാണ്. അപ്പോൾ ഞാൻ ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് ഇതുപോലെ ക്ലോത്ത് ഇങ്ങനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മെഷർമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് എടുക്കുന്നത് കണ്ടില്ലേ, യോക്ക് ഭാഗം ഞാൻ എടുക്കുന്നത് 15 ഇഞ്ചാണ്. ഇനി അത് ഞാൻ മാർക്ക് ചെയ്യാണ്. വിഡ്ത്ത് എടുക്കുന്നത് 24 ഇഞ്ചാണ്. അപ്പോൾ ഇത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്കുള്ള ഒരു കുർത്തിയാണ്. അപ്പോൾ ഇത്ര തടിയില്ലെങ്കിൽ ഇത്ര വിഡ്ത്ത് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മെഷർമെൻറ്റിനനുസരിച്ച് കുറച്ചാൽ മതി. ഇനി ഇത് കട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തു. ഇപ്പോൾ രണ്ട് പീസ് ഉണ്ട്. ഇനി ഇത് ഒന്നിച്ചൊന്ന് ഫോൾഡ് ചെയ്യുക, ഇതുപോലെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നെക്ക് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നെക്ക് മോൾ വശം ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. പിന്നെ നെക്ക് മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ക്ലോത്ത് ഫോൾഡ് ചെയ്ത ഭാഗം, അതായത് ക്ലോസ് ഭാഗത്ത് വേണം ഈ നെക്ക് മാർക്ക് ചെയ്യേണ്ടത്, അല്ലാതെ ഓപ്പൺ സൈഡിൽ ചെയ്യരുത്. പിന്നെ ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 6.5 ഇഞ്ചാണ്. അങ്ങനെ ഫ്രണ്ട് നെക്ക് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്ക് നെക്കാണ്. അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ 4.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി അത് മാർക്ക് ചെയ്യാം. ഇനി ഷോൾഡർ ഭാഗം ഞാൻ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. അപ്പോൾ 8 ഇഞ്ച് ഞാൻ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാണ്. ഇനി അടുത്തത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോൾ എടുക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അത് ഞാൻ മാർക്ക് ചെയ്ത്, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3.5 ഇഞ്ച്, അത് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇതെവിടെ, ഈ ആം ഹോളിൻ്റെ ഇവിടെ ഞാനൊരു സ്ട്രെയിറ്റ് ലൈന് വരച്ചു കൊടുക്കുകയാണ്. ഇനി ഈ മാർക്ക് ചെയ്ത ഈ ബോക്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് കേവായിട്ട് വരയ്ക്കുക. അതായത് നമ്മുടെ ആം ഹോൾ ഇപ്പോഴാണ് കറക്റ്റ് ആയത്. അതുപോലെ ഏത് രീതിയിലുള്ള നെക്കാണോ വരയ്ക്കുന്നത്, അത് ഇതാ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിലായിട്ട് വേണം വരച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഫ്രണ്ട് നെക്കാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നേരത്തെ ആം ഹോള് ചെയ്ത പോലെ തന്നെ ചെരിച്ച് വരച്ചിട്ട് ഇതുപോലെ ഒരു കേവ് വരച്ചു കൊടുക്കുക. ഇത് ബാക്ക് നെക്കാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഷേപ്പാക്കി വരയ്ക്കുകയാണ്. ഇനി കട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം കട്ട് ചെയ്യുന്നത് ബാക്ക് നെക്കാണ്. അപ്പോൾ ബാക്ക് നെക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ക്ലോത്ത് ഒന്നിച്ച് പിടിച്ചിട്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനി ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ മുകളിലത്തെ ഈ ക്ലോത്തിൽ അതൊന്ന് ഉയർത്തി പിടിച്ചിട്ട് വേണം കട്ട് ചെയ്യേണ്ടത്. അതായത് ബാക്കിലത്തെ നെക്കിൽ ടച്ച് ചെയ്യാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഇതുപോലെ വേണം. അടുത്തത് കട്ട് ചെയ്യുന്നത് ആം ഹോളാണ്. അപ്പോൾ ആം ഹോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് വരച്ച കേവിലൂടെ വേണം കട്ട് ചെയ്ത് കൊടുക്കാൻ. അല്ലാതെ ഒരിക്കലും ആ ഒരു ബോക്സ് കട്ട് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വേണം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു പീസ് ക്ലോത്ത് എടുക്കുക ഇതുപോലെ. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്യുക. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ച ക്ലോത്ത് ഇല്ലേ, അതായത് നമ്മളെ ഫ്രണ്ട് നെക്ക്, ആ ഫ്രണ്ട് നെക്ക് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. ഈ ഫോൾഡ് ചെയ്ത ഭാഗത്ത് വേണം വെച്ച് കൊടുക്കേണ്ടത്. കണ്ടോ, അതിനുശേഷം ഇങ്ങനെ വരയ്ക്കുക. നമ്മളെ ഈ നെക്കൊന്ന് വരച്ചെടുക്കുക. ഇനി നെക്ക് പീസ് മാറ്റുക. അപ്പോൾ നമ്മൾ വരച്ചത് ഇത് എവിടെയുണ്ട്. ഇനി ഇതിന് ചുറ്റും ഒരു ബോർഡർ വരയ്ക്കണം. അതായത് ജസ്റ്റ് ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് ഒരു ബോർഡർ വരച്ചു കൊടുക്കുക ഇതുപോലെ. ഇനി ഇത് ഇവിടെ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പീസാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതാ മാറ്റി വെച്ചു. ഇനി ഇതുപോലെ ബാക്ക് പീസും ചെയ്യാണ്. അപ്പോൾ ബാക്കത്തെ പീസും നേരത്തെ ചെയ്ത പോലെ സെയിം മെത്തേഡ് തന്നെ ഇവിടെ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഫ്രണ്ടത്തെ പീസ് ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ,
അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത പീസാണിത്. ആ പീസ് ഇതുപോലെ ഇങ്ങനെ കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരര ഇഞ്ച് വിട്ടിട്ട് ഇത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫ്രണ്ടിലത്തെ പീസിൻ്റെ നല്ല വശത്ത് വേണം ഈ ഒരു പീസ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ അര ഇഞ്ച് വിട്ട് ഞാൻ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബോർഡറും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പീസിൻ്റെ ബോർഡറും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതിൻ്റെ ഉൾവശത്തേക്ക് ഇങ്ങോട്ട് മറിക്കുക ഈ ഒരു പീസ്. ഇനി അതുപോലെ ബാക്കത്തെ നെക്കും ചെയ്യുക. അതായത് സെയിം മെത്തേഡിനെ ഇവിടെയും ഫോളോ ചെയ്യുക. ഇതും ഞാൻ ഉൾവശത്തേക്ക് ഇങ്ങനെ മറിച്ചു കൊടുക്കുകയാണ്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ഫ്രണ്ടിലത്തെ പീസിൻ്റെ മുകളിലേക്ക് ഈ ബാക്കത്തെ പീസ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല വശം രണ്ടിൻ്റെ ഉൾവശത്താണ് വരേണ്ടത്. ഇനി ഷോൾഡർ ഭാഗം അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ ആ എക്സ്ട്രാ വെച്ച പീസ് ഉണ്ടല്ലോ, ആ പീസും ഇതുപോലെ ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ രണ്ട് ഷോൾഡർ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി അതിന് ശേഷം ഈ എക്സ്ട്രാ വന്ന ഈ പീസില്ലേ, അതിങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ. അതിന് ശേഷം ഈ നെക്കിൻ്റെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു അര ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ടാണ് ഞാനിത് സ്റ്റിച്ച് ചെയ്തത്. ഇനി കുർത്തിക്ക് ഫ്രില്ലിടാനുള്ള ക്ലോത്ത് എടുക്കുകയാണ്. അപ്പോൾ ആ ക്ലോത്ത് ഞാൻ ഇപ്പോൾ ഇവിടെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എടുത്ത മെഷർമെൻ്റ് എന്ന് പറയുന്നത് 20 ഇഞ്ച് ലെങ്ത്താണ്. പിന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 43.5 ഒക്കെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് അത്യാവശ്യം തടിയുള്ള ഒരാൾക്കാണ്, ഞാൻ നേരത്തെ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഇത്ര തടി ഇല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഈ ലെങ്ത്തും വിഡ്ത്തൊക്കെ ഒന്ന് കുറക്കാം കേട്ടോ. ഇനി ഒരു 3/4 ഇഞ്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് നീളത്തിൽ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇതിൻ്റെ മുകൾവശത്ത് കണ്ടോ, ഒരു പോയിൻ്റ് വിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഡബിൾ സ്റ്റിച്ചാണ് ഇത് വരുന്നത് കേട്ടോ. ഇനിയൊരു നൂലെടുത്ത് അതിൻ്റെ എൻ്റെ ഭാഗത്ത് കണ്ടോ ഒരു പിന്നിങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇനി ഈ ഒരു ഹോളില്ല നമ്മൾ സ്റ്റിച്ച് ചെയ്തില്ലേ, ഇതിൻ്റെ ഉള്ളിലൂടെ ഇതിട്ട് കൊടുക്കുക ഈ പിന്നെ. ഇനി അടുത്ത എൻ്റെ ഭാഗത്ത് കൂടി പിന്നെടുക്കുക. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുക, ഇവിടെ കാണിക്കുന്ന പോലെ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ ഇതുപോലെ തുണിയിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്രില്ല് വരും. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച യോക്ക് ഭാഗം ഇതും ഒന്നിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇരിക്കും സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ. കണ്ടോ, നിറയെ ഫ്രില്ല് വന്നിട്ടുണ്ട്. ഇനി അതുപോലെ ബാക്ക് സൈഡും ചെയ്യാം. അങ്ങനെ ഇപ്പോൾ രണ്ട് സൈഡിലും ഞാൻ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ അടിവശത്ത് ഫ്രില്ല് കൊടുക്കുക എന്നാണ്. ഇപ്പം ഞാൻ ലാസ്റ്റ് പീസിലുള്ള ഫ്രില്ലും കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് സെയിം ലെങ്ത്തിൽ വേണമെങ്കിലും എടുക്കുക, ഇല്ല കുറച്ച് ലെങ്ത്ത് കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കുറക്കുക. ഇവിടെ ഞാൻ ഇപ്പോൾ കുറച്ച് ലെങ്ത്ത് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ ലെങ്ത്തിനനുസരിച്ച് എടുത്താൽ മതി. ഇനി ഇതിൻ്റെ അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ഓവർലോക്ക് ചെയ്യണമെങ്കിൽ ഓവർലോക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ സാധാരണ ചെയ്യുന്ന പോലെ ചെറുതായിട്ട് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്ലീവിന് ഞാൻ രണ്ട് പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്യുക. പിന്നെ മെഷർമെൻ്റ് എന്ന് പറയുന്നത് ലെങ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 19 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെങ്ത്ത് കൂട്ടണമെങ്കിൽ കുറച്ചൊക്കെ കൂട്ടുക കേട്ടോ. പിന്നെ വിഡ്ത്ത് ഒരു 9.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ കാണിക്കണ പോലെ വരയ്ക്കുക. ഇനി ഇത് കട്ട് ചെയ്യുക. പിന്നെ ഇത് ബലൂൺ സ്ലീവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ലീവിന് ഷേപ്പാക്കേണ്ട ആവശ്യമില്ല. സെയിം മെഷർമെൻ്റ് തന്നെ, മുകളിലുള്ള അതേ മെഷർമെൻ്റ് തന്നെ താഴെ എടുക്കണേ. ഇനി ഇതിൻ്റെ അടിവശം ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം രണ്ടാമത് ഫോൾഡ് ചെയ്യേണ്ടത്, ഇങ്ങനെ. അതിനുശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇത് ഇലാസ്റ്റിക്കാണ്. ഇനി ഇലാസ്റ്റിക് ഒരു പിന്ന് വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടുകൊടുക്കുക.
കണ്ടോ ഇലാസ്റ്റിക് ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇനി സ്ലീവ് ജോയിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇതുപോലെ വേണം വെച്ചെടുക്കേണ്ടത്. ഇവിടെ കാണിക്കുന്നത് കണ്ടില്ലേ, ഇതുപോലെ വെച്ചെടുക്കുക. ഇനി ഇതിൻ്റെ ഉൾവശത്തിന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്ലീവ് വെച്ചെടുത്തു. ഇനി ഇത് ജോയിൻ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഇവിടെ നിന്ന് സ്ലീവ് മുതൽ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ് ഭാഗം വരെ രണ്ട് സൈഡും ഇത് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ സ്ലീവ് കണ്ടോ, ബലൂൺ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഹാങ് ചെയ്തിട്ടിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫോട്ടോ ആണ്. അപ്പോൾ ഇത് ലൈൻസ് കംപ്ലീറ്റ് വന്നുകൊണ്ട് നിങ്ങൾക്ക് അത്രയും കൂടി ക്യാമറയിൽ ക്ലിയർ ആവുന്നുണ്ടാവില്ല. ഇനിവേ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ല ഇതിപ്പോൾ എങ്ങനെ ചെയ്തെന്നുള്ളതൊക്കെ. അപ്പോൾ ബലൂൺ സ്ലീവൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ.